കുഞ്ഞിലെ തൊട്ട് ഈ അമ്മമ്മയും അമ്മയും ഒക്കെ പോയി തൊഴുന്നത് ഇവിടെ. അതുപോലെ എനിക്കൊരു പനിയോ വീട്ടിലാർക്കെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ ഒരു പിറന്നാൾ എന്തുണ്ടെങ്കിലും ഒരു പനി വന്നാലോ എന്തെങ്കിലും വന്നാൽ ഉടനെ ഒരു ചരട് ചോദിച്ച് കിട്ടല് ഇവിടെ വന്ന് കൊടുക്കും. അതുപോലെ എന്താ പറയുക, പിറന്നാളൊക്കെ വന്ന് നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ പായസം ഉണ്ടാക്കലോ അങ്ങനെ കേക്ക് മുറിക്കലോ ഒന്നും കണ്ടിട്ടില്ല കുഞ്ഞുനാൾ തൊട്ട്. അങ്ങനെ ശീലമില്ല. അപ്പോഴൊക്കെ ഒരു പിറന്നാളൊക്കെ വന്നാൽ ഉള്ളൊരു ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിത്തമ്പിൽ അമ്പലത്തിൽ ഒരു വഴിപാടിന് കൈതക്കാട്ടൊരു വഴിപാട്, പിന്നെ മൂടയിൽ അമ്പലത്തിലേക്ക് ഒരു വഴിപാട്, ഇത്രയാണ്. അത് ഈ പിത്തമ്പിലെ ക്ഷേത്രത്തിൽ ശ്രദ്ധിച്ചെങ്കിലും ഇവിടെ ശാസ്താവിനും ദുർഗയ്ക്കും ഭദ്രയ്ക്കും അന്നപൂർണേശ്വരിക്കും എല്ലാവരും കൂടെ ചേർത്തൊരു വഴിപാട് ഞങ്ങൾ കൊടുക്കുന്നത് ഒക്കെ ആയിരുന്നു കണ്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഭാഗത്ത് എല്ലാവരും അങ്ങനെ. അതുപോലെ ധാരാളം അമ്മയും ധാരാളം ആ പ്രായത്തിലുള്ളവർ ധാരാളം പേര് പൂവൊക്കെ പറിച്ചുകൊണ്ട് ദിവസവും വന്ന് തൊഴുവായിരുന്നു. കുഞ്ഞിലേ വന്ന് തൊഴുവായിരുന്നു. പിന്നീട് സൈക്കിളൊക്കെ ചവിട്ടാൻ തുടങ്ങിയപ്പോൾ ആകെ എനിക്ക് സൈക്കിൾ മാത്രമേ ചവിട്ടാറില്ല. അപ്പോൾ അന്നേരം സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഈ ഹരിപ്പാട് ക്ഷേത്രത്തിലോട്ട് പോയി തൊഴിലൊരു ശീലമായി. വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോകുന്നു. അപ്പോഴൊക്കെ അമ്മ ദിവസവും പറയും, ഇടയ്ക്കിരിക്കുമ്പോൾ നിനക്ക് പിത്തമ്മയിൽ പോയി തൊഴുതുകൂടായിരുന്നു. പക്ഷേ എന്തോ അന്നേരം അങ്ങനെ കുറവായിരുന്നു. ചെറുപ്പത്തിൽ വന്ന് തൊഴിലിട്ട് പോയിട്ടുള്ള അല്ലാതെ പിന്നൊരു കുറവായിരുന്നു പിത്തമ്പിലോട്ടുള്ള വരവ്. പക്ഷെ ദിവസവും പോകുന്ന പിന്നീട് അങ്ങോട്ടായി പോയി നേരെ ഹരിപ്പാട്ട് പോകുമായിരുന്നു. പിന്നെ സപ്താഹമായിട്ടുള്ള പരിചയം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത്രയും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഒന്നും കൂടാതില്ല, മൂടയിൽ ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ മാത്രമേ സപ്താഹം കേട്ടിട്ടുള്ളൂ, വേറെ എങ്ങും അങ്ങനെ പോയിട്ടില്ല. മൂടയിൽ സപ്താഹമുള്ള സമയത്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ മിക്ക ദിവസങ്ങളിലും യജ്ഞശാലയൊക്കെ അന്ന് ഹരിസ്വാമികളാണ് ആചാര്യനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്വാമിജി ഇരിക്കും. അപ്പോൾ അന്ന് ഈ തൂത്തുവാരാനുമൊക്കെ ഇങ്ങനെ സ്വാമിജിയെ സഹായിക്കും. സ്വാമിജിയെ സഹായിക്കുന്ന സമയത്ത് നരസിംഹാനന്ദ സ്വാമിജിയുണ്ട്, അതുപോലെ ഇവിടെ ശങ്കരമംഗലത്തെ സ്വാമിജിയുണ്ട്, ശാന്താനന്ദ സ്വാമിജിയുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പ്രത്യേകത ഇവിടെ യജ്ഞശാലയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കും. ഇപ്പോൾ ഒരിക്കല് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ ഇറങ്ങി, അത് കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് അമ്മയുടെ ഒക്കെ സമ്മതം മേടിച്ച് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ സിനിമ കാണാനായിട്ട് പോയി. അപ്പോൾ അത് സിനിമയൊക്കെ കണ്ടു. അതുകൊണ്ട് അന്ന് ഇവിടെ പോയില്ല, അമ്പലത്തിൽ പോയില്ല. പിറ്റേന്ന് ചെന്നപ്പോൾ ഹരിസ്വാമി ചോദിച്ചു, ഇന്നലെ കണ്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വലിയ സന്തോഷമല്ലേ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ പറഞ്ഞ് സിനിമയ്ക്ക് പോയപ്പോൾ ഹരിസ്വാമിജി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടിട്ടായിരിക്കും കേട്ടോ. സ്വാമിജി ചിരിച്ചു. കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് സ്വാമിജി ഇങ്ങനെ ആലത്തറയിൽ പോയിരിക്കും. നൃസിംഹാനന്ദ സ്വാമിജിയോ ആരെങ്കിലുമൊക്കെ പോയിരിക്കും, ഞങ്ങളും ഇങ്ങനെ പോയിരുന്നു. അപ്പം സ്വാമിജി നിങ്ങൾക്കറിയാമല്ലോ വളരെ കുറച്ചേ സംസാരിക്കും ഹരിസ്വാമികളെ, അനാവശ്യമായി ഒന്നും പറയില്ല. എങ്ങനെ എന്ത് സംസാരിച്ചു തുടങ്ങിയാലും ഒടുക്കം വന്ന് ഭഗവാനെ ചേരും. അതാ എങ്ങനെ എന്തിനെക്കുറിച്ച് പറഞ്ഞാലും ഒടുക്കം അതെവിടോട്ട് വരുത്തുണ്ട്, ഭഗവാനെക്കുറിച്ചേ പറഞ്ഞു തരും. അപ്പോൾ ഹരിസ്വാമികൾ ഞങ്ങളെ രണ്ടുപേരുടെ തലേന്ന് കണ്ട സിനിമയെക്കുറിച്ച്, ഞാൻ നായകൻ കള്ളനായിട്ടുള്ളൊരു സിനിമയായിരുന്നു, അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വാമിജി അത് കേട്ടിട്ട് പറഞ്ഞു, നമ്മുടെ ജീവിതവും ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒന്നും അല്ല പറയുന്നത് കേട്ടോ. സ്വാമിജിയുടെ ശബ്ദം ഓർമ്മയുള്ളവർക്കറിയാം. ഒരു കേൾക്കുന്ന നമ്മുടെ ചെവിക്ക് പോലും വേദന ഉണ്ടാകരുതെന്നുള്ള രീതിയിലാണ് സ്വാമിജി സംസാരിക്കുന്നത്. സ്വാമിജി പറഞ്ഞു, നമ്മുടെ ജീവിതവും ഒരു സിനിമയാണ്. ആ സിനിമയിൽ നായകനുണ്ട്, വില്ലനുണ്ട്, സഹനടനുണ്ട്, ഒരുപാട് പേരുണ്ട്. നമുക്ക് ഏത് വേഷമാണ് കിട്ടിയേക്കുന്നത് നമ്മൾ ആദ്യം അറിയണം. എന്നിട്ട് ആ വേഷം നന്നായിട്ട് ആടണം. കാരണം സമ്മാനം ഇവിടെ വരില്ല, സമ്മാനം മേടിക്കേണ്ടത് അങ്ങ് ചെന്നാണ്. വൈകുണ്ഠനാഥൻ്റെ അടുക്കെ ചെന്ന് വാങ്ങാനുള്ളത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആരാകരുത്, ആരാകാതിരിക്കണം, മോശം നടനാകാതിരിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നു വിട്ടത് വില്ലൻ്റെ വേഷമാണെങ്കിൽ നന്നായിട്ട് വില്ലനായിട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞത്, വില്ലനായിക്കോ സഹനടനായിക്കോ നായകനായിക്കോ നായികയായിക്കോ ദുഷ്ടയായിക്കോ ആരും ആയിക്കോ, പക്ഷെ എപ്പോഴും ഒരു ബോധം വേണം ഉള്ളിൽ, ഇതിൻ്റെ കഥാ തിരക്കഥ സംഭാഷണം ഞാനല്ല വൈകുണ്ഠനാഥനായ ഭഗവാനാണ് എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള എന്തില്ലായിരുന്നു ഒരു ഇത്. പക്ഷെ സ്വാമിജി വലിയ ഇഷ്ടമായിരുന്നു. അന്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ തൂത്തുവാരിയപ്പോൾ സ്വാമിജി തലേന്ന് ഞങ്ങൾ വിചാരിച്ച നേരം എന്താ, സ്വാമിജിക്ക് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ചെന്നിതേപോലെ തൂത്തുവാരാൻ സാധിച്ചപ്പോഴേ
സ്വാമിജി ഇങ്ങനെ അവിടെ ഇരിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ഒരു നാമം ചൊല്ലിക്കൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ സ്വാമിജിക്ക് എല്ലാം കഴിഞ്ഞ് അങ്ങനെ എല്ലാം തുടച്ചൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ചപ്പോൾ തുണി കൊണ്ടുവന്ന് വെച്ചപ്പോൾ സ്വാമിജി എന്നോട് പറഞ്ഞു, അന്നേരം ആരും ഇല്ല കേട്ടോ വെച്ചാൽ സാറേ, ഒരു ഗിരീഷ് ഏട്ടനുണ്ട്, നമ്മുടെ ഈ പമ്പിൻ്റെ അപ്പുറത്തുള്ള ഗിരീഷ് ഏട്ടനുണ്ട്, വേറെ ആരും ഇല്ല. അപ്പോൾ ഹരിസ്വാമിജി പറഞ്ഞ മറുപടി, കുഞ്ഞെ ഭഗവാൻ ഇരിക്കുന്നിടം നമ്മൾ വൃത്തിയാക്കി, നാളെ നമ്മൾ ഇരിക്കുന്നിടം വൃത്തിയാക്കാൻ ആളിനെ ഭഗവാൻ വെക്കുന്നു. അന്ന് സ്വാമിജി പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം കുഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്, നാളെ ഇതിനകമൊക്കെ വൃത്തിയാക്കിയ ഈ ഇരിക്കുന്ന സത്യസ്വരൂപം കുഞ്ഞിനെ ഇവിടെ ഇരുത്തി അങ്ങോട്ട് നോക്കിക്കുന്നു എന്ന് അന്ന് സ്വാമിജി വെറുതെ പറഞ്ഞത്. പക്ഷെ പിന്നീട് എപ്പോഴും ഓർക്കാറുണ്ട്, ഇപ്പം ദിവസവും ഓർക്കാറുണ്ട് കണ്ടിരുന്നെങ്കിലും. കാരണം അങ്ങനെയൊരു സന്യാസി ഇനി കാണുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്ന് പോലും അറിയില്ല. സന്യസിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സന്യാസം എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു ആശ്രമമാണ്. ഹരിസ്വാമിയെ പോലൊക്കെ ആശ്രമ വ്യവസ്ഥ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ല. ആകയാൽ അവിടുത്തെ കൃപയുണ്ടാകണേന്ന് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴിപ്പോഴൊക്കെ ദിവസവും ഓർക്കാറുണ്ട് കണ്ടിരുന്നെങ്കിൽ എന്ന്. എവിടെ യജ്ഞത്തിനിരിക്കുമ്പോഴും ഉള്ളിൽ എപ്പോഴും ഓർക്കുന്നത് ഹരിസ്വാമിയുടെ ചെയ്ത യജ്ഞമാണ് യജ്ഞം, ബാക്കിയൊന്നും യജ്ഞമല്ല കേട്ടോ. ഹരിസ്വാമികൾ ചെയ്യുന്ന യജ്ഞത്തിന് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട്, അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു ശുദ്ധിയുണ്ട് ആ യജ്ഞത്തിന്. നമ്മളെത്ര ചെയ്താലും അങ്ങനൊരു യജ്ഞം ആകില്ല. പ്രഭാഷണം കൊണ്ടോ ഒന്നുമല്ല സന്യാസത്തിൻ്റെ വില വരുന്നത്. സന്യാസത്തിൻ്റെ വില വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ സ്വാമിജിയെ പോലൊക്കെ ആകുമ്പോഴാണ്. പക്ഷെ അത് നമ്മൾ അറിയുന്നത് പിന്നീടാന്നേ ഉള്ളു. സ്വാമിജിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് സ്വാമിജിയുടെ മഹത്വം അറിയുന്നത്, ഓർക്കുന്നത്. ആകയാൽ ഇവിടുത്തെ കൃപ ഒന്നുകൂടെ പറഞ്ഞു നിർത്ത. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ അടുത്ത്, ബിപിൻ എന്നാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച വലിയ കൂട്ടാണ്. ഞാൻ സന്യസിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കാണാൻ വന്നു വീട്ടിൽ. എൻ്റെ കൂടെ ഒരു സ്വാമിജി ഉണ്ട്, ഇവിടെ ഉള്ളത് എൻ്റെ കൂടെ മിക്കവാറും കാണാറുണ്ട്. അദ്ദേഹം പരിശേഷി പഠിക്കുകയാണ്, ഗുരുജാനന്ദ തീർത്ഥപാത്രനാണ് പേര്. അന്ന് അദ്ദേഹം ഞാൻ കണ്ടപ്പോൾ ഞങ്ങളെ എന്നെ കാണാൻ അദ്ദേഹം വന്നതാണ് ബിപിൻ. വലിയ സ്നേഹമാണ് ഇപ്പോഴും അദ്ദേഹം, വലിയ സ്നേഹമാണ്. അപ്പോൾ ഈ വേഷം മുട്ടയൊക്കെ അടിച്ച് ഈ വേഷമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവന് ഭയങ്കര സങ്കടമായിപ്പോയി. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ അവൻ്റെ. അപ്പം നമ്മുടെ വീട്ടിൽ ഹരിസ്വാമിയുടെ ഒരു പടം തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ, ആ കയറി വരുന്നത് ഓഹോ സിറ്റൗട്ടിൽ. അപ്പോൾ അന്ന് ഇതേപോലെ ഇവിടുന്ന് ആരൊക്കെയോ എന്നെ സത്താഹത്തിന് കാണാൻ വരികയോ ഒക്കെ ചെയ്തേ. അപ്പോൾ ഈ വരുന്നവർ ഇതേപോലെ കാലേ തൊട്ടുള്ളിലെ നമസ്കരിക്കലെടുക്കലൊക്കെ ചെയ്ത് ഇവൻ മാറിയിരുന്ന് കാണുക കേട്ടോ. എല്ലാം കണ്ടു കഴിഞ്ഞിട്ടേ ഇവന് ഭയങ്കര ഇഷ്ടവുമായി സ്നേഹമായി ഒക്കെ ആയി. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ കൂടെയുള്ള ഗുരുജാനന്ദ സ്വാമിയുടെ ഹരിസ്വാമിയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയുകയാണേ, ദേ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നൊരു സ്വാമിജിയാണ്, ഇപ്പം ഈ ഭൂമാനന്ദ സ്വാമിക്ക് കിട്ടുന്നതിൻ്റെ പത്തിലൊരംശം പോലും ഒരു മനുഷ്യനും അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല. ശരിക്കും അദ്ദേഹമായിരുന്നു സന്യാസി. ഈ ബിപിൻ പറഞ്ഞ മറുപടിയാണ്, ഞാനത് എപ്പോഴും ഓർക്കുന്നു. ഇന്ന് നമുക്കൊക്കെ കിട്ടുന്നതിൻ്റെ പത്തിലൊരംശം സ്വാമിജിയെ നമ്മളൊക്കെ ബഹുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ നമുക്കെന്തുണ്ടാകും, ഓർക്കുമ്പോൾ സങ്കടമുണ്ടാകും. ഭഗവാന്റെ കൃപ ആവോളം നമുക്കൊക്കെ ഉണ്ടാകണേ, മഹാപുരുഷന്മാരെ തിരിച്ചറിയാൻ പറ്റണേ. അറിഞ്ഞു അറിയാതെയും ആരെയും നിന്ദിക്കരുതേ, ഇത്രയും മാത്രമേ ഭഗവാന്റെ നാമത്തിൽ പറയാനുള്ളൂ. സർഗീശ്വരൻ എല്ലാവർക്കും നന്മ വരുത്തട്ടെ. അടുത്തത് വിട്ട് നമുക്കുള്ളത് ഫലശ്രുതി ആണ്. ഇവിടെ ഇവര് ഫലശ്രുതി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകയാല ഇതിന്റെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ച് വന്നിട്ട് ഫലശ്രുതിയും കൂടെ നോക്കി പത്ത് ദീപകത്തെ കണ്ണിലേക്ക് ഷട്ട് ഊരിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണേ, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ലേ. ഹരേ രാമ ഹരേ രാമ രാമ രാമ.
ഹര നമ പാർവതി പദേ ഹര ഹര മഹാദേവ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഭഗവാൻ ഭാഗവതം ഭഗവാന്റെ സ്വരൂപമായിട്ട് ഭഗവാൻ പറയുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇതുകൊണ്ട് എന്താണോ ഭഗവാൻ പറയുന്നത് എന്ന് കേൾക്കുന്നത് ഭഗവാൻ പറയുന്നതായിട്ട് കുട്ടികൊണ്ട് കേട്ടോ. മിക്കവാറും കാളിയമർദ്ദന ഭാഗമൊക്കെ ഇരിക്കും. ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജ് വിദ്യാരംഭം പുതിയ പുസ്തകത്തിലെ 237-ാമത്തെ പേജിൽ കാളിയമൃതം. തെറ്റന്നങ്ങുടനെ ചാടിപ്പുറപ്പെട്ട് ചുറ്റമിയെന്ന യശോദയും നന്ദനും മറ്റുള്ള ഗോപാലവൃദ്ധരും ബാലരും ചുറ്റും ചുഴന്ന ഗോപാംഗന വർഗവും സത്വരും ബ്രാഹ്മണുമൊക്കെ നടന്നളവ് അഭയപരിവേഷവും കണ്ടിതേ പൃഥ്വി ജലനം ചുറ്റു തോന്നി പുനരുൾപ്പാരിൽ അത്തം മുഴുത്തെല്ലാവർക്കും കൃഷ്ണനുടെ മഹിമാനം അറിഞ്ഞൊരു വിഷ്ണു ശൈനഭാഗൻ ബലഭദ്രനും എല്ലാവരും ഭഗവാൻ കാലന്തിയിലേക്ക് എടുത്ത് ചാടിയപ്പോൾ എല്ലാവരും വിചാരിച്ചു കേട്ടു ഭഗവാൻ ആപത്തുണ്ടായിപ്പോയി. അതായത് ഭഗവാന് എന്ന് ഉണ്ടായി ആപത്തുണ്ടായി എന്നോർത്ത് എല്ലാവരും സങ്കടപ്പെട്ടു. പക്ഷെ ഭഗവാൻ ഒരു ആപത്തും ഉണ്ടാകത്തില്ലെന്ന് അറിയുന്ന ഒരാളുണ്ടായിരുന്നു. ഭഗവാൻ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നവനായ അനന്തൻ. അനന്തൻ അവതരിച്ചത് ബലഭദ്രനായിട്ട് ഭഗവാന്റെ ചേട്ടന് മാത്രം അറിയാൻ ഭഗവാൻ ഒരു ആപത്തും ഉണ്ടാകുകയില്ലെന്ന്. അതുകൊണ്ട് ബലഭദ്രൻ പറഞ്ഞു, നിങ്ങളാരും ഭയക്കണ്ട, ചിത്തവിഭ്രമം പുനരൊട്ടു ചുരുക്കും അത്തലൻ കൃഷ്ണന് സിദ്ധിക്കയില്ല, അത് വിശ്വസിച്ചിടുവിൻ. നിങ്ങളാരും ഭഗവാനൊരു ദോഷം ഉണ്ടാകുമെന്ന് ഓർത്ത് എന്ത് ചെയ്യണ്ട, ദുഃഖിക്കണ്ട, ഭഗവാനൊരു ദോഷം ഒരിക്കലും ഉണ്ടാകില്ല. ചിത്തവിഭ്രമം പുനരൊട്ടു ചുരുക്കും അത്തലൻ കൃഷ്ണന് സിദ്ധിക്കയില്ല, അത് വിശ്വസിച്ചിടുവിൻ. മത്ഭജശ്രേണികൾ, എന്റെ ഈ വാക്ക് എല്ലാവരും വിശ്വസിച്ചു കൊള്ളണമേ. വിഘ്നം അവന് സിദ്ധിക്കയില്ലേതുമേ ചിന്തയെ ധരിപ്പി. അവൻ ഒരു കാര്യത്തിലും ഒരിക്കലും എന്തുണ്ടാകില്ല, വിഘ്നം ഉണ്ടാകില്ല, തടസ്സമുണ്ടാകില്ല എന്ന് എന്ത് ചെയ്തു കൊള്ളണം, എല്ലാവരും ഓർത്തു കൊള്ളണമേ എന്ന് ബലഭദ്രസ്വാമി അരുളി ചെയ്യുകയാണ്. അങ്ങനെയല്ലേ, യാതൊരു വിധമായ ദോഷവുമുള്ള ഭാഗമല്ല ഭഗവാന്റെ ക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ യാതൊരു തടസ്സവുമില്ല. ഇപ്പൊ ഭഗവാന് ക്ഷേത്രമില്ലല്ലോ എന്നോർത്ത് ആരും ദുഃഖിക്കണ്ട. എന്ത് നടന്നുകൊണ്ടു, ഭഗവാനെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ദുഃഖിക്കുന്നു. ഭഗവാനെ അറിഞ്ഞ അല്ല, എന്തില്ല, നിമിഷ നേരം കൊണ്ട് സാധിപ്പിച്ചു തരുന്നവന അകല ബോധം ഉണ്ടാകട്ടെ. സർവേശ്വരന്റെ കൃപയും കടാക്ഷവും അനുഗ്രഹവും സമസ്ത ചരാചരങ്ങളിലും ഒരുപോലെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ച് ഇന്നാട്ടി ജനിച്ചു വളരുന്ന മുഴുവൻ പേരെയും തീർത്ഥപാദ പരമഹംസസ്വാമി തൃപ്പാദങ്ങളുടെ തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ആരുടെയും കാലിടറാതെ, മനസ്സ് പതറാതെ, ബുദ്ധി നശിക്കാതെ, പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന
പരമഹംസ സ്വാമികളെ സദാ പരിപാലിച്ച് അന്ത്യകാലത്ത് വൈകുണ്ഠനാഥന്റെ തിരസന്നിധാനത്ത് എത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്തും അവിടുത്തെ തൃപാദ പദ്മങ്ങളിൽ സമർപ്പിക്കുന്നു. ഹര നമ ഹര പാർവതി പദയേ. അടുത്തത് ഭദ്രദീപം തിരിച്ചിടുന്ന ലക്കാണ്, എല്ലാ വിളക്കും അണയ്ക്കണേ. ഇരിക്കുന്ന വിളക്കൊക്കെ അണയ്ക്കണേ. എല്ലാ വിളക്കും അണയ്ക്കണേ. ഈ കുത്തുവിളക്കൊക്കെ അണച്ചിട്ട്, ഈ കുത്തുവിളക്കൊക്കെ അണച്ചിട്ട്.